നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിനോട് കൂടെ പറയാണ്. ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് എഴുതാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, മനുഷ്യന്മാരുണ്ടാവും, അരുസ്താന്മാരുണ്ടാവും, നാടന്മാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിത്തിന നടക്കുമ്പോൾ, ഒരു കലാപം നടക്കുമ്പോൾ, ഒരു സംഘട്ടനം നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് ഹറാമാണെന്നാണ് മസല. അങ്ങനെ ഒരു കലാപം ഒരു നാട്ടിൽ നടക്കുമ്പോ അവിടെ ആയുധം വിൽക്കുന്നത് കടുത്ത ശിക്ഷയാണ്, ഹറാമാണ്. എന്താ അതിനർത്ഥം? ഒരു വിഷയത്തെ കത്തിക്കൽ ഇവരോടെ അല്ലേ, കൊലപാതകം കൂടൂലേ? ഇതുപോലെ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്ന്, പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാത്തത് കൊണ്ടല്ല. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കനിവോടുകൂടെ നമ്മൾ തരണം ചെയ്യണം, തരണം ചെയ്യും ബിഇദ്നില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രശ്നങ്ങളെ കത്തിച്ചു കയറ്റരുത്, ആ പ്രശ്നങ്ങളെ മൂർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാൽ തീരുന്നതായിരിക്കും ഈ വിഷയം, നിങ്ങളൊന്ന് എഴുതാതിരുന്നാൽ ഈ വിഷയം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിങ്ങൾ കയറി പറയുകയും എന്തെങ്കിലും കമന്റ് പറയുകയും വേദനിപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ചെയ്യുന്നതോടുകൂടെ ഉണങ്ങാനിരിക്കുന്ന മുറിവുകൾ ആഴത്തിൽ നോവുകളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഒരു കലാപം നടക്കുമ്പോൾ ആയുധം വിൽക്കുന്നത് ഹറാമായ പോലെ, ഒരു പ്രതിസന്ധിയിലൂടെ ഉമ്മത്ത് കടന്നു പോകുമ്പോൾ പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും ആക്ഷേപിച്ചുകൊണ്ടും എഴുതുന്നത് ആയുധം വിൽക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അതുകൊണ്ട് മുമ്മിനെ പ്രശ്നങ്ങൾ തുടങ്ങിവെക്കാനും കത്തിക്കാനും ആളുകൾ ഒരുപാടുണ്ട്. അത് കെട്ടണക്കാൻ ആളുകൾ ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവൂ. നല്ലവണ്ണം പാടുപെടേണ്ടി വരും. ഒരു നാട് പരസ്പരം വൈരാഗ്യത്തിലും ശത്രുതയിലും തമ്മിൽ അടിച്ച് പള്ളിയും മദ്രസയും ഓഹരി വെച്ച് മഹല്ലുകൾ തമ്മിൽ ജനങ്ങൾ കണ്ടാൽ മിണ്ടാതെ അടിപിടി കൂടി പിരിഞ്ഞു നടക്കാൻ ഒരു മനുഷ്യന്റെ വൃത്തികെട്ട നാവ് മതിയാവും. പക്ഷേ അത് നന്നാക്കി എടുക്കാൻ ആയിരം നാവുകൾ വന്നാലും സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നങ്ങൾ ഉള്ളിടത്ത് ശാന്തമാക്കാൻ നോക്കി. അൽ ഫിത്നതു മിന ശൈത്വാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചെന്നല്ലേ നബിതങ്ങൾ പറഞ്ഞത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകൾ എഴുതുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുറിവുകളെ ആഴത്തിൽ വീണ്ടും കീറി മുറിക്കുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കണേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളുടെ മിണ്ടലുകൾ കാരണം ആ മുറിവ് കൂടുതൽ വലുതാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിപത്താണ്. നിങ്ങളുടെ നാവും പേനയും ഒന്ന് പൂട്ടിവെച്ചാൽ തീരുന്ന പ്രശ്നമേ ലോകത്തുണ്ടാകൂ. പക്ഷേ നിങ്ങളതിന് ഒരുങ്ങാതെ കത്തിക്കുകയും ക്ലിപ്പുകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഒരുമയെ നശിപ്പിച്ചു കളയരുതേ. അള്ളാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ലാഭങ്ങളെക്കാൾ വലുതാണ് എന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹ്ദത്ത്, ഉമ്മത്തിന്റെ ഒരുമ. അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റിലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ. അൽ വഹ്ദ, ഒരുമയാണ് യദുല്ലാഹി അലൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ, അവിടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത്.